എന്തായാലും ഈ ദിവസം വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കാണ് ഡൽഹി വേദിയാകുന്നത്. അനൂപ് ദാസ് അവിടെ നിന്ന് ചേരുകയാണ്. അനൂപ്, ഈ വിധിയെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? ഈ രാഷ്ട്രീയമായ ആയുധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത്? ആദ്യം കോൺഗ്രസിൻ്റെ കാര്യം പറയാം. രാഹുൽ ഗാന്ധി അയോഗ്യനായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ വളരെ കഷ്ടപ്പെട്ട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ വളർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കാര്യം ഭാരജോഡ യാത്ര ദിവസങ്ങളെടുത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. അതിനുള്ള മനുഷ്യരുടെ അതിൻ്റെ പങ്ക്, സാമ്പത്തികമായ ചെലവ്, മാസങ്ങളോളം പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും ഇടപെട്ട് പ്രവർത്തിച്ച രീതി, ഇതെല്ലാം രാഹുൽ ഗാന്ധിയെ ഒരു വലിയ നേതാവ് എന്ന പരിവേഷത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയായിരുന്നു. അതുമാത്രവുമല്ല, രാഹുൽ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അദാനിക്കെതിരായ വലിയ പോരാട്ടം നയിക്കുന്നു. അദാനി മോദി ബന്ധമുയർത്തിക്കാട്ടി സഭയിലും പുറത്തും പ്രതിഷേധങ്ങൾക്ക് നേരിട്ട് നൽകുന്നു. മാത്രമല്ല, അതിൻ്റെ കൂടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി ഇടപെടുന്നുവെന്ന വ്യാപകമായ പ്രചാരണം നയിക്കുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അവസാന പടിയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതായത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ എല്ലാവരിലും സ്വീകാര്യതയുള്ള ആളാക്കി രാഹുലിനെ മാറ്റുക എന്നൊരു ശ്രമം. ആ ശ്രമത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോഴാണ് രാഹുലിന് മത്സരിക്കാനേ പറ്റില്ല എന്നൊരു സാഹചര്യം ഒരുങ്ങാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. പക്ഷേ ഇപ്പോൾ അയോഗ്യത എന്നൊരു തീരുമാനത്തിലേക്ക് പൂർണ്ണമായി കടക്കാത്തത് കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, അത് ജുഡീഷ്യറി ആണെങ്കിൽ, അത് ഇഡിയും അതേപോലെ സി ബി ഐയും പോലുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ എല്ലാം 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 സ്വാധീന വലയത്തിലാണ്. സ്വാധീന വലയത്തിൽ എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായി ഇവയെല്ലാം മാറിപ്പോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംസ്കാരം തന്നെ ഇല്ലാതായി പോയിരിക്കുന്നു എന്നൊരു പ്രചാരണം രാജ്യവ്യാപകമായി നടത്താനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രതികരണങ്ങൾ നോക്കൂ. ഏറ്റവും ആദ്യം പ്രതികരണം വന്നത് അശോക് ഗെലോട്ടിൻ്റെതാണ്. ഒരു മടിയുമില്ലാതെ ഗെലോട്ട് പറയുന്നു, ജുഡീഷ്യറിയും സി ബി ഐയും ഇഡിയും എല്ലാം സ്വാധീന വലയത്താലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്ന കാര്യം, ജഡ്ജിയെ മാറ്റിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണ്. അതിൻ്റെ സന്ദേശം നേരെ പറയുന്നില്ല എങ്കിൽ കൂടി അതിൻ്റെ സന്ദേശം എന്ത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, കെ സി വേണുഗോപാൽ പറയുന്നു, ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് എന്ന് പറയുന്നു. ഇങ്ങനെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തെ സകല സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന മറ്റൊരു സംഭവം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാം. ജനുവരി മാസം 30-ാം തീയതി രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞു, എന്നെ കാണാൻ വന്ന കുറേ സ്ത്രീകളിൽ ചിലർ കരയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ പോലീസിനോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ, പറയരുത്, പോലീസ് വന്നാൽ ഞങ്ങൾ കൂടുതൽ അപമാനിക്കപ്പെടുമെന്ന് അവർ എന്നോട് പറഞ്ഞു എന്ന രാഹുലിൻ്റെ പ്രസംഗം. രാഹുൽ ആ പ്രസംഗം നടത്തി 45-ാമത്തെ ദിവസം ഡൽഹി പോലീസ് രാഹുലിൻ്റെ വീട്ടിലെത്തി പറയുന്നു, നിങ്ങൾ ഉടൻ ആ പെൺകുട്ടികളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം, വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവർക്ക് സുരക്ഷ കൊടുക്കണം എന്ന് ഡൽഹി പോലീസ് പറയുകയാണ്. അതായത് ഈ പ്രസംഗം നടന്ന 45-ാം ദിവസമാണ് ഇങ്ങനെ ഒരു നടപടി ഞങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് വളരെ പെട്ടെന്ന് ഡൽഹി പോലീസിന് തോന്നുന്നത്. ഇന്ന് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാൽ സി ബി ഐക്ക് ഒരു കത്ത് അയച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ആ കത്ത് ജയറാം രമേശ് പറയുന്നത്, ഫെബ്രുവരി 17-ാം തീയതി മേഘാലയയിൽ അമിത്ഷാ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആ പ്രസംഗത്തിൽ അമിത്ഷാ പറയുന്ന കാര്യം, ഈ രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ കോൺറാഡ് സാമയുടേതാണ്, മേഘാലയയിലാണ് എന്ന് അമിത്ഷാ പറഞ്ഞു. അമിത്ഷാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത്. ആ കത്ത് വായിക്കുമ്പോൾ ഈ രാജ്യത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഇരട്ടത്താപ്പോട് കൂടി പെരുമാറുന്നത് എന്ന് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ഇതാണ് അവസ്ഥ. ഈ നിലയിൽ വലിയ പ്രചാരണത്തിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ ഗാന്ധിയെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്ന് എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. രണ്ടാമത്തേത് നിയമത്തിൻ്റെ വഴിയാണ്. നിയമത്തിൻ്റെ വഴി അയോഗ്യനാക്കപ്പെട്ടാൽ, രാഹുൽ അയോഗ്യനാക്കപ്പെട്ടാൽ നിയമത്തിൻ്റെ വഴി തേടും. അതുമാത്രവുമല്ല, ഇപ്പോൾ തന്നെ ഈ കേസ് സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ വിധി തള്ളിക്കാൻ വേണ്ടിയുള്ള നടപടികളും കോൺഗ്രസ് ആരംഭിക്കും. ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ആയുധങ്ങളാണ്. ഒന്ന്, ഈ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നടത്തിയിട്ടുള്ള പ്രസംഗം. ആ പ്രസംഗം രാജ്യദ്രോഹപരമാണ്, രാജ്യത്തിനെതിരാണ് എന്ന വ്യാപക പ്രചാരണം ബി ജെ പി നടത്തുന്നുണ്ട് എങ്കിലും
അത് ലോക്സഭയിലും രാജ്യസഭയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പുറത്തേക്ക് കാര്യമായി കൊണ്ടുവരാൻ ഒരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അതിനുള്ളൊരു ശ്രമം വീണ്ടും നടക്കും. രണ്ടാമത്തത് ഇത് ഒരു മാനനഷ്ട കേസിൽ പ്രതിയായിട്ടുള്ള വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ പ്രചാരണം നടത്തിയിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള ഒരു നേതാവിനെ എങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുമെന്ന ചോദ്യം ബി ജെ പി ഇന്നേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത നേതാവാണ് എന്ന ബി ജെ പിയുടെ നേരത്തെയുള്ള പ്രസ്താവനകൾ പ്രചാരണങ്ങളെല്ലാം 2014-ലും 2019-ലും ഏറ്റിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രചാരണം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രസ്താവനയും കോടതിയുടെ പുതിയ നടപടിയുമെല്ലാം ചേർത്തുകൊണ്ട് രാഹുലിനെതിരെയുള്ള രാഹുലിന്റെ വിശ്വാസത തകർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് പോകാൻ കഴിയുന്നു. ലഭിക്കുന്നതാണ് ഇന്നത്തെ, ഇരു പാർട്ടികൾക്കും ലഭിക്കുന്നതാണ് ഇന്നത്തെ കോടതി വിധി. ഇതിൻ്റെ വരും ദിവസങ്ങൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നും വളരെ കൗതുകമുള്ള വസ്തുതയാണ്.